വെഡിങ് ആനിവേഴ്സറി വ്ലോഗ് തുടങ്ങുന്നത് ചെന്നൈയിലെ ആന്തല്ലൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. ഞാൻ ഇപ്പോൾ എക്സാം കഴിഞ്ഞിട്ട് എനിക്കൊരു എക്സാം ഉണ്ടായിരുന്നു. ആ എക്സാം കഴിഞ്ഞിട്ട് 5 മണിക്ക് കഴിഞ്ഞു. ഇപ്പോൾ ഒരു സമയം 6:30 ഞാനിവിടെ ഇതിൽ വന്നു, റെയിൽവേ സ്റ്റേഷനിൽ വന്നു, മെട്രോ സ്റ്റേഷൻ. ഇവിടുന്ന് തേനാമ്പേട്ടിലേക്ക് പോകണം. തേനാമ്പേട്ട് ടി നഗറിൽ അടുത്തുള്ള സ്ഥലമാണ്. അവിടെ പോണ്ടി ബസാറുണ്ട്. പോണ്ടി ബസാറിൽ ഷോപ്പിംഗ് ചെയ്യാൻ നല്ല സ്ഥലമാണെന്ന് പറഞ്ഞു. എൻ്റെ ഫ്ലൈറ്റ് രാവിലെ 6 മണിക്കാണ്. അപ്പോൾ ഇപ്പോൾ 5:00 അപ്പോൾ രാവിലെ വരെ സമയങ്ങളുണ്ടായി. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ഷോപ്പിംഗ് നടത്താം, വാക്കുട്ടിക്ക് എന്തെങ്കിലും വാങ്ങിക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ ട്രെയിനിന് വേണ്ടി കാത്തു നിൽക്കുകയാണ് ആന്തല്ലൂരിൽ. അപ്പോൾ ട്രെയിൻ വരുമ്പോൾ ട്രെയിനിൽ കയറാം. ഓക്കെ, നമ്മുടെ വണ്ടി ഇതേ വരുന്നുണ്ട്. തുറക്ക് അസീസേ, അതോട് വരട്ടെ. അവിടെ ഭയങ്കര തിരക്കാണ്, നമുക്ക് ഇവിടെ ഇരിക്കാം, ഇവിടെ ആരുമില്ല. ഞാൻ കയറിയത് ലേഡീസ് കമ്പാർട്ട്മെൻ്റ് ആയിരുന്നു. അവിടെ നിന്ന് ഒരു ചേച്ചി എന്നെ ഓടിച്ചു വിട്ടു. ഇത് ലേഡീസിൻ്റെ, അവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് തോന്നി എന്തോ പന്തികേടുണ്ടെന്ന്. അപ്പോൾ ഇവിടെ ഇപ്പോഴത്തെ വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടുന്ന് എത്ര ദൂരമുണ്ടോന്ന് അറിയില്ല. എന്തായാലും വൈകുന്നേരം 10-11 മണി വരെ ഉള്ളൂ മെട്രോ. 11 മണി ഞാൻ ക്ലോസ് ചെയ്യും. നമ്മുടെ അവിടുത്തെ പോലെ തന്നെയാണ്. ഇവിടുന്ന് 40 വരെയാണ് ടീനഗർ. അവിടെ വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇറങ്ങാനുള്ള സ്ഥലം എത്തി തേനാമ്പേട്ട്. തുറന്നു. ആ ബൈക്കിലിരിക്കുന്ന ചേട്ടൻ എനിക്ക് പറഞ്ഞു തന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഇത് നേരെ കാണുന്ന ആ വലിയ ബിൽഡിങ്ങിൻ്റെ അപ്പുറത്തെ സൈഡിൽ കൂടി അകത്തേക്ക് നടന്നു കഴിഞ്ഞാൽ ഷോപ്പിംഗ് ഏരിയയിലേക്ക് എത്തും എന്നാണ്. ഇപ്പോൾ സമയത്തുണ്ട് 6:30. 6:30 കഴിഞ്ഞു, ചെറുതായിട്ട് ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഞാൻ പോണ്ടി ബസാർ ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരിക്കുക. ചെന്നൈയുടെ ഒരു മെയിൻ അട്രാക്ഷനാണ് അടയാർ ആനന്ദഭവൻ. സ്വീറ്റ്സും ഇതൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പാണ്. നമുക്കറിയാം, നമ്മൾ കേട്ടിട്ടുണ്ടാവും. എന്തായാലും ഒന്ന് കയറി നോക്കട്ടെ എന്തൊക്കെയാണ്. ഓ എൻ്റെ ദൈവമേ, ആളുകളുടെ തിരക്ക് ഇവിടെ ഭക്ഷണം കഴിക്കാനൊക്കെ. കണ്ടോ, ഞാനിവിടെ എന്തെങ്കിലും വാങ്ങിക്കാൻ കിട്ടുമെന്ന് നോക്കട്ടെ. ഓ, ഞാനൊന്നും വാങ്ങിയില്ലെന്നേ, ഭയങ്കര സ്വീറ്റ്. ഇവിടെ ഒരു കുട്ടി ഇതേത് ബുക്ക് വേണമെന്ന് ചോദിച്ചു വന്നിട്ടുണ്ട്. എനിക്ക് ബുക്കൊന്നും വേണ്ട, നമ്മുടെ വീട്ടിൽ കുട്ടികളില്ല. വീട്ടിലെ ചിന്ന കുളന്തെങ്കിൽ ഇല്ലേ. മായാസ് പ്ലാസ, സിംഗപ്പൂർ മോൾ വെൽക്കംസ് യു. എന്തൊക്കെയാണ് ഇവിടെ ഉണ്ടോ നോക്കട്ടെ. ഞാൻ ദേ വാവുകുട്ടിക്ക് വേണ്ടി വാങ്ങിച്ച സാധനങ്ങൾ ഇതിനകത്തുണ്ട്. അതെന്താണെന്നുള്ളത് വീഡിയോ തുടർന്ന് കണ്ടു കഴിഞ്ഞാൽ അവസാനം കാണാൻ പറ്റും. ഓക്കെ, ഇനിയിപ്പം കുറച്ച് ഡ്രസ്സാണ് ഞാൻ വാങ്ങിച്ചത്. വേറൊന്നും ഈ ആഭരണങ്ങളും മറ്റു സാധനങ്ങളൊക്കെ ഭയങ്കര കത്തിയാണ്. ഞാനൊരു ചെറിയ മാലയുടെ സെറ്റ് നോക്കിയപ്പോഴത്തേക്കും 1500 രൂപ പറഞ്ഞു. അത് വളരെ കൂടുതലാണ്. അപ്പോൾ ഞാനിനി അടുത്തത് വരുന്നതിലും വാങ്ങിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഇപ്പോൾ സമയം 8:30. അപ്പോൾ ഞാൻ 6:30 7:30 ഇപ്പോൾ ഇവിടെ എത്തിയതാണ്. ഇപ്പോൾ 8:30, 1:30. ഒന്നുകൂടെ ഒന്ന് നടന്നു നോക്കട്ടെ. അപ്പോൾ എന്തായാലും ഇതിനുള്ളിൽ എന്താണെന്നുള്ളത് വീഡിയോൻ്റെ അവസാനം കാണാൻ പറ്റും. ഓക്കെ, ഞാനിപ്പോൾ അത് ഇവിടെ ഗീത കഫെ, ഇവിടെ പ്യുർ വെജ് റെസ്റ്റോറൻ്റ് ആണ്. ഇവിടെ നിന്ന് എന്തെങ്കിലും ഭക്ഷണം ഡിന്നർ കഴിക്കാമെന്ന് വിചാരിക്കാം. ഇപ്പോൾ സമയം 9 മണിയായി. ഇനിയിപ്പോൾ ഇവിടുന്ന് ഡിന്നർ കഴിച്ചിട്ട് പതുക്കെ തേനാമ്പേട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക്, മെട്രോ സ്റ്റേഷനിലേക്ക് പോകാം. അത് കഴിഞ്ഞ് അവിടെ നിന്ന് നേരെ എയർപോർട്ട്. തേനാമ്പേട്ടിൽ നിന്ന് തിരിച്ചത് എനിക്ക്, ഞാൻ എയർപോർട്ടിൽ പോകാനുള്ള ട്രെയിൻ വന്നു. ഇവിടുന്ന് കയറാണ്.
അങ്ങനെ ഒരു നീണ്ട നടത്തത്തിന് ശേഷം എയർപോർട്ട് മെട്രോ സ്റ്റേഷനിലേക്ക് എത്തിയേക്കാണ്. അങ്ങനെ ഡൊമസ്റ്റിക് ടെർമിനലിലേക്ക് പോയിക്കൊണ്ടിരിക്കുക ചെന്നൈ. ഇപ്പോൾ രാവിലെ 6:30 ഇപ്പോൾ ചെന്നൈയിൽ നിന്ന് ഫ്ലൈറ്റ് 5:30 ചെന്നൈയിൽ നിന്ന് ഇപ്പോൾ ഫ്ലൈറ്റ് കയറാൻ പോണേ ഉള്ളൂ. എല്ലാവരും ഇത് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നേരെ ഇനി കൊച്ചിയിലേക്ക്. അങ്ങനെ വീട്ടിലെത്തി. വീട്ടിലെത്തിയിട്ട് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ എയർപോർട്ടിൽ വെച്ചിട്ട് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു, പക്ഷെ നടന്നില്ല. കാരണം ഫ്ലൈറ്റിൽ വെച്ചിട്ട് എൻ്റെ ഒരു പഴയ എൻ്റെ കൂടെ പണ്ട് വർക്ക് ചെയ്തൊരു സുഹൃത്തിനെ ഞാൻ കണ്ട്. അപ്പോൾ ആളുടെ അത് കുറേ സംസാരിച്ച് ആൾക്ക് വേഗം ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ആളുടെ കാറിൽ എന്നെ ഇവിടെ പലരുടെ വരെ കൊണ്ടുവന്നാക്കി. അവിടെ നിന്നൊരു ഓട്ടോ പിടിച്ചിട്ട് ഞാനിങ്ങോട്ട് പോകുന്നു. ഇപ്പോൾ ഒരു 8 മണിയോളം ആയി സമയം. ഇവിടെ എല്ലാവരും പതുക്കെ എഴുന്നേറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തു വരണുള്ളൂ. വാക്കുട്ടിക്ക് നല്ല ക്ഷീണമാണ്, ആകെ ഡള്ളാണെന്ന് പറയുന്നുണ്ട്. എന്തായാലും ഞങ്ങൾക്ക് ചെറിയൊരു പ്ലാനുണ്ട്. ഇന്നൊരു ലഞ്ചിന് പോകാനുള്ള ഒരു പ്ലാനുണ്ട്, പിന്നെ ഒരു മൂവിയും പ്ലാനുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് അറിയില്ല. ഇനി ഗിഫ്റ്റ് കരിമിഷിക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇതുവരെ കാണിച്ചിട്ടില്ല. കവർ ഞാൻ കൈ കൊടുത്ത് തുറക്കാൻ പോളെന്നാ പറയണേ. ശരി, അപ്പോൾ കാണാം. ഞങ്ങളപ്പോ ഇത് റെഡിയായി പുറത്തേക്ക് പോകാനായിട്ട്. പറഞ്ഞു ലഞ്ച് കഴിക്കാൻ പോവാണ്, പക്ഷെ ഇപ്പൊ റെഡിയായി കഴിഞ്ഞ് വന്നപ്പോഴേക്കും കുറെ സമയമായി. എത്ര സമയം? 2:30 ആയിട്ടുണ്ട്. അപ്പൊ ലഞ്ച് കിട്ടുമെന്ന് അറിഞ്ഞൂടാ. എന്നാലും ലഞ്ച് കഴിച്ചിട്ട് നേരെ ഇനി കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ഉയരെ മൂവി കാണണമെന്ന് കുറെ നാളായി വിചാരിക്കണേ. അപ്പൊ ജോണിന്റെ എക്സാം കാരണം മാറ്റി മാറ്റി വെച്ചേക്കായിരുന്നു. അപ്പൊ അതാണ് പ്ലാൻ. നേരെ പുറത്തേക്കാണ് മൂവി. കണ്ടോ, ഇതാണ് വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് ബൈ വാവുട്ടി. ഈ റേബാൻ ഗ്ലാസ് അതിന്റെ അത് ഹോൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ്. ഞാൻ വാങ്ങിച്ചത് ഞാൻ കോയമ്പത്തൂരിൽ നിന്ന് ചെന്നൈയിൽ നിന്ന് വാങ്ങിച്ച, അതായത് തേനാമ്പേട്ട് നമ്മുടെ പോണ്ടി ബസാറിൽ നിന്ന് വാങ്ങിച്ച ഗിഫ്റ്റ്. ഞാൻ ഇതുവരെ കാണിച്ചിട്ടില്ല. ഈ വീഡിയോയിൽ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെ മൂവിയൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഗിഫ്റ്റ് എന്താണെന്നുള്ളത് കാണിച്ചു തരാം. അതെ, വാക്കുട്ടിനെ കാണിച്ച കരിമിഷി. നീ നേരൊക്കെ വണ്ടി ഓടിക്ക്, ഞാൻ സംസാരിച്ചോളാം. കേട്ടല്ലോ, ഡ്രൈവേഴ്സ് ഡു ദയർ ഡ്യൂട്ടി. ഉയരെ ബുക്ക് ചെയ്തിരിക്കുന്ന നമ്മുടെ പി വി ആറിലാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഭക്ഷണം ഇവിടെ നിന്ന് തന്നെ കഴിക്കാം. 5:30 ഇതുവരെ കയറിയില്ല. ഇവിടെ ഞാനിതുവരെ കയറിയിട്ടില്ല. അപ്പം ഞാനൊന്ന് 5:30 കയറി ഫിഷ് ബിരിയാണി ഉണ്ടോയെന്ന് ചോദിക്കട്ടെ. അധികം സ്പൈസിയാണെങ്കിൽ ഞാൻ കഴിക്കില്ല. എങ്ങനെയുണ്ടെന്ന് ചോദിച്ചോ. അഞ്ചപ്പറ ക്ലോസ്ഡ് ആണ്. ആശിച്ചു വന്നിട്ട് ഇനി വേറെ എവിടെയെങ്കിലും. അവിടെ പഞ്ചാബി ഗ്രിൽ ഒന്നും വേണ്ട, വേറെ നോക്കാം എവിടെയാണ്. കരിമിഷി ഇന്നൊരു പറവ ഡ്രസ്സായിട്ടിരിക്കുന്നേ. കണ്ടോ, ഷൂ, പേഴ്സ്, പോസ് ചെയ്യു. കാസർഗോഡിൽ നിന്നാണ് കേട്ടോ. കാസർഗോഡുള്ള ആളെ കാണാൻ പറ്റി, ഒട്ടും പ്രതീക്ഷയില്ല. ആള് ഫിസിക്സിന്റെ ടീച്ചറാണ്, അതായിട്ട് എത്തിയിരിക്കാം. ഫൈനലി മഹാരാജാ ഭോജ് കഴിക്കാമെന്ന് വിചാരിച്ച്, ഇന്ന് മഹാരാജാവാകാമെന്ന് വിചാരിച്ചല്ലേ. ലെറ്റ്സ് ഗോ. Thank you.
കേട്ടോ, നന്നായിട്ട് കഴുകാൻ പറ്റും നമുക്ക്. ഇവിടെ ഒരു വെൽക്കം ഡ്രിങ്ക് വന്നിട്ടുണ്ട്. ഇവിടെ പിച്ചലയുടെ പാത്രത്തിലാണ് താലി വിളമ്പുന്നത്. 400 rupees അല്ലേ? 470. 470 രൂപയാണ് താലി. എന്തൊക്കെയാണ് വിഭവങ്ങൾ നമുക്ക് നോക്കാം. ആള് ഓരോന്നായിട്ട് വിളമ്പാണ്. എല്ലാം വിളമ്പി കഴിയുമ്പോഴേ കാണിച്ചു തരാം കേട്ടോ. ഒരു മട കൊണ്ടുവന്നിട്ട് അതില് പൊടിച്ചിട്ടു, എന്നിട്ട് അതിലോട്ട് എന്തോ നെയ്യ് ഒഴിച്ചു അതിലോട്ട്. അതെന്തോ ഒരു മധുരമുള്ള പലഹാരം കേട്ടോ. എന്തായാലും വെഡിങ് ഡേയുടെ ദിവസം മഹാരാജാവാകാം. ദേ മഹാറാണി. ഇസ്മേ നീ മുടല്ല? ഓക്കെ. അത് രാജ്മ ചാവലിൻ്റെ കറിയാം. അത് കിഴങ്ങ്, അത് പനീർ, മട്ടർ പനീർ, പിന്നെ ഭിണ്ടി മസാല, റൊട്ടി കൊണ്ടെന്ന് വെച്ചാൽ റൊട്ടി, അതുപോലെ ആലു പൊറോട്ട ഒരു കഷ്ണം, പൂരി ഒരു കഷ്ണം പൂരി. എൻ്റെ പൊന്നെ ഇന്ന് തിന്ന് മരിക്കും ഇപ്പം. എന്താണ് കരിമഷിയുടെ റിവ്യൂ? എങ്ങനെയുണ്ട്? കിഡിലോസ്കി റഷ്യക്കാരനാണ്. കിഡിലോസ്കി കല്യാണത്തിന് മുമ്പ് വീട്ടുകാരുടെ കണ്ണ് പൊട്ടിച്ച് നടക്കുന്ന സമയത്തൊക്കെ ഞങ്ങൾ ഒരിക്കൽ ഇവിടെ വന്നിട്ടുണ്ട്. പണ്ട് വളരെ പണ്ടാണ്, ഒരു 3-4 കൊല്ലം മുമ്പ്. ആംബ്രസ് എന്നൊരു സാധനം കൊണ്ടുവന്ന് വിളമ്പിട്ടുണ്ടോ? ഞാൻ കാണിച്ചു തരാം. അയാള് പറഞ്ഞപ്പോൾ ഞാൻ കേട്ടത് ആംബ്രോസ് എന്നാണ്. പക്ഷെ ആംബ്രോസ് അല്ല, ആംബ്രസ് ആണ്. അതായത് മാങ്ങയുടെ ചാറ് ആംബ്രസ് ഹിന്ദിയിലാ. ഇതെന്തോ മധുരമുള്ള സേവ എന്തുവാ. പുതിയ രണ്ട് ആളുകൾ വന്നു. ഇത് എന്തോ മോരുകറിയാണ്, ഇത് സാമ്പാറോ പരിപ്പിൻ്റെ പരിപ്പ് കറിയാണ്. ബാക്കിയൊക്കെ നേരത്തെ വന്ന കാര്യങ്ങളാണ്. ഈ ഭൂരിയൊക്കെ നമുക്ക് ചോദിക്കുന്നതോറും നമുക്ക് തന്നുകൊണ്ടിരിക്കും. അപ്പോൾ കൊളസ്ട്രോളും ഇതൊന്നും ഇതൊക്കെ ചിന്തകളൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ പൂരി അടിച്ച് കയറ്റാൻ പോവാം. പിന്നെ ഞാൻ കുറച്ച് ചമ്മന്തി ചെറുക് വാങ്ങിച്ചായിരുന്നു. ഇത് മാങ്ങ അരച്ചിട്ടുള്ള ചമ്മന്തി, ഇത് മാങ്ങാച്ചാറ്, ഉള്ളി, മുളക് ഫ്രൈ ചെയ്ത്. പിന്നെ മോരും കൊണ്ടു വന്ന്, മോരും വെള്ളം വെച്ചായിരുന്നു കേട്ടോ. ഇത് ഇപ്പൊ വന്നതാണ്. ഇത് പനീർ റോളാണ്, ഇത് ഢോക്ലി. റൈസില് നീ മേടിച്ചെന്നാ? പുലാവ് പ്ലെയിൻ റൈസ്. പുലാവും പ്ലെയിൻ റൈസും. ഞാൻ വാങ്ങിച്ചത് കിച്ചടിയാണ്. ഇവിടെയുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ ചോദിക്കുന്ന അനുസരിച്ച് തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് റൈസിൽ പുലാവുണ്ട്, കിച്ചടി ഉണ്ട്, വെറുതെ റോ റൈസ് ഉണ്ട്. നമ്മൾ എന്ത് ചോദിച്ചാലും അത് തരും. ഇവിടെ ഉള്ളത് എല്ലാം നമ്മൾ എന്ത് ചോദിച്ചാലും നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഈ 470 rupees ശരിക്കും വേർത്താണ്. ഞാൻ കുറക്ക് വരെയും കഴിച്ചിട്ടില്ല, എന്നാലും അത്യാവശ്യം നന്നായിട്ട് കഴിച്ചു. ഭയങ്കരമായിട്ട് ഫീലിംഗ്, എവിടെയാണ് ക്യാമറ ഭയങ്കരമായിട്ട് ഫീലിംഗ് ഇല്ല കേട്ടോ. എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ കഴിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ആനിവേഴ്സറി അടിച്ച് തകർത്തിരുന്നു. ഇനി നേരെ ഉയരെ കാണാൻ പോവാണ്. ഇവരെ കണ്ടിട്ട് അതിന്റെ വിശേഷങ്ങളൊക്കെ പറയാം കേട്ടോ. എനിക്ക് ഒരു കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും. ഞാൻ ചിലപ്പോ നമ്മളായിരിക്കും ലാസ്റ്റ് കണ്ടിട്ടുണ്ടാവുക. അപ്പൊ എന്തായാലും ഞങ്ങൾ എഴുന്നേക്കട്ടെ. അപ്പൊ എന്തായാലും രാജാവിനെ കൈ കഴിക്കാൻ വേണ്ടി കൊണ്ടുവരണം. ഞാൻ എന്തായാലും കൈ കഴിട്ടെ. ഇനിയിപ്പോ അങ്ങനെ അവസാനിപ്പിക്കാണ് കേട്ടോ.
നമ്മളിപ്പോ കറങ്ങിക്കൊണ്ടിരിക്കാനായിട്ടാ നരണിയിൽ ഒരു ഫാഷൻ സ്റ്റോറിൽ കയറാൻ പോവാം. ഞാൻ എന്തായാലും നമ്മുടെ നൈക്കയിൽ ഒന്ന് കയറി നോക്കാൻ പോവാം. ഞാൻ നയിക്കാന്ന് എന്നൈക്കേ അങ്ങനെ ആന്തല്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ തുടങ്ങിയ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ഡേ ആണ് ഇന്നലെ വൈകുന്നേരം തുടങ്ങിയതാ. ഇന്നലെ ഷോപ്പിങ്ങും നടത്തവും ഓട്ടോറിക്ഷ പിടിക്കലും അത് കഴിഞ്ഞ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഇനി ഒരു കാര്യം കൂടി ബാക്കിയുണ്ട്, എന്താ പറയുക, നിന്റെ ഗിഫ്റ്റ് കാണിക്കും. ഓക്കെ, അപ്പം ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് നിങ്ങളുടെ നിങ്ങൾക്ക് വാങ്ങിച്ച ഗിഫ്റ്റ് ഞാൻ കാണിച്ചുതരാം. ഒരു 5 സെക്കൻഡുണ്ട്. പിന്നെ ഉയരെ മൂവി കണ്ട് ശരിക്കും ഒരു പെൺകുട്ടി എങ്ങനെയായിരിക്കണം എന്ന് എക്സാക്ട്ലി പറയുന്ന ഒരു മൂവിയാണ്. എന്താ പറയുന്നത്, കരച്ചിലോ പീച്ചിലോ അങ്ങനെയൊന്നുമില്ല, ഭയങ്കര സ്ട്രോങ് അല്ലെങ്കിൽ സ്ട്രെങ്ത് എന്താണെന്ന് ശരിക്കും എനിക്ക് തോന്നിയൊരു മൂവിയാണ് ഉയരെ. വളരെ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനത്തെ ഒരു സിനിമ കാണുന്നത്, ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണണോട്ടെ. എന്തായാലും പാർവതി എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആണ്. എനിക്കറിയാം കുറേ പേർക്ക് പാർവതിനെ ഇഷ്ടമല്ല, പക്ഷെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, എപ്പോഴും ഇഷ്ടമാണ് പാർവതീനെ. ഗ്രേറ്റ് ആക്ട്രസ് ഒന്നും പറയാനില്ല. അപ്പോൾ ഇതാ ഇതാണ് ഞങ്ങളുടെ കൊച്ചി. അപ്പോൾ ഇപ്പം സമയം രാത്രി എത്രയായി? രാത്രി ഒന്നല്ല, 7:30 രാത്രിയായിട്ടില്ല, വൈകുന്നേരം 7:30. അപ്പം ഇനി നേരെ ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. എന്നിട്ട് ഡിന്നർ അധികമൊന്നുമില്ല, ഡിന്നർ ഓട്സ് കഴിച്ച് അവസാനിപ്പിക്കാണ്. ഓട്സും പിന്നെ ക്യാരറ്റ് തോരനും. അതെ, ഓട്സും ക്യാരറ്റ് തോരനാണ് ഡിന്നറിന്. പിന്നെ ഞങ്ങളുടെ കിഡ്സിന് എന്തായാലും കുറച്ച് അത്യാവശ്യ സാധനങ്ങളൊക്കെ മേടിക്കുന്നുണ്ട്, പോണ വഴിക്ക് വാങ്ങിക്കണം, അതാണ്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇന്ന് എനിക്ക് ശരിക്കും വെഡിങ് ആനിവേഴ്സറിക്ക് ശരിക്കും ആ ഒരു ഉയരെ എന്ന് പറഞ്ഞ മൂവി കണ്ടിട്ടുണ്ടല്ലോ, എനിക്ക് അറിയില്ല എത്രയാണ് എനർജി. അല്ലെങ്കിൽ എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു മൂവിയാണ്, എല്ലാ സ്ത്രീകളും കാണേണ്ട ഒരു മൂവിയാണ് കേട്ടോ ഉയരെ. അപ്പൊ ഇനി എന്തായാലും നേരെ വീട്ടിലേക്ക്. കണ്ടോ, എനിക്കിട്ടും ചാർത്തി ഇത് കണ്ടോ മഞ്ഞ. എനിക്ക് രാവിലെ വന്ന് കയറിയപ്പോ തന്നെ എടുത്തു തന്നാണ് മഞ്ഞ ടീഷർട്ട്, വെഡിങ് ആനിവേഴ്സറി സ്പെഷ്യൽ ഗിഫ്റ്റ്. അപ്പൊ അതിന് മുമ്പ് ഞാൻ വാങ്ങിച്ചതാ പ്യൂമയുടെ ഷൂസ്. അതൊക്കെ നേരത്തെ അഡ്വാൻസ് ആയിട്ട് നേരത്തെ മേടിച്ചതാണ്. അതൊക്കെ ഇതെന്ന് പറഞ്ഞാല് രാവിലെ കയറി വന്നവരെ ചൂടപ്പം പോലെ കിട്ടിയതാണ് മഞ്ഞ ടീഷർട്ട്. പിന്നെ ഞാൻ മേടിച്ചു കൊടുത്തത് ഇതാണ്, ഞാൻ വാങ്ങിച്ച ആദ്യത്തെ സംഭവം. ഇത് ഞാൻ അവിടെ നടക്കുമ്പോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇത് ചിലപ്പോ വീഡിയോയിൽ പിടിച്ചിട്ടുണ്ടാവും. ഇത് ഇതിൽ ഈ പ്രിന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഈ ആളുകളുടെ ട്രൈബൽ പ്രിന്റുകൾക്ക് ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അതൊരു കുഞ്ഞി ടോപ്പ്, ലോങ് ടോപ്പ് ആണ്, ചെറിയ ടോപ്പ് ആണ്. അടുത്തത് പിന്നെ ഇതൊരു ക്രോപ്പ് ടോപ്പ് ആണ്, ഇവിടെ ഇപ്പൊ നോക്കിയാലും ക്രോപ്പ് ടോപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതെനിക്ക് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് വാങ്ങിച്ചേക്കാം എന്ന് വിചാരിച്ചു. ഒന്ന് മടക്കി നിർത്തട്ടെ, ഞാനിപ്പോ ട്രൈ ചെയ്യാം. ഫുള്ളി കോംപ്ലിക്കേറ്റഡ് ആണ് ട്ടോ, ഇതിനകത്ത് എന്തൊക്കെ ഇതിനെ ഇന്നത്തെ എങ്ങനെ കയറി പറഞ്ഞു എനിക്കറിയില്ല. എന്തായാലും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട്. ഇനി പിന്നെ കാണിച്ചറിയിട്ട് ഇപ്പൊ എനിക്ക് ഇടാനുള്ള മൂഡൊന്നുമില്ല, സ്റ്റമക്ക് പെയിൻ. ഇതാണ് സംഭവം, കണ്ടോ ഇതിന്റെ തുടക്കം അവസാനൊക്കെ ഇവിടെ ഒന്നൊരു പിടുത്തം ഇല്ല കേട്ടോ, എനിക്കറിയാൻ പാടില്ല. ഇതാണ് സംഭവം കേട്ടല്ലോ, അല്ലേ കണ്ടല്ലോ, കണ്ടു നല്ല കിഡിലനാണ്. കിഡിലസ് ഇതാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. പിന്നെ രണ്ടു കൂട്ടം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്, അതെന്താന്ന് പറയില്ല, സീക്രട്ട് ആണ്. ബൈ ബൈ.